നമ്മളെ ഡെഡ്പോൾ മാർലൂ യൂണിവേഴ്സിനെ മൊത്തം കൊന്നതുപോലെ തന്നെ പനിഷറും മാറൽ യൂണിവേഴ്സിനെ കൊല്ലുന്നുണ്ട് ഇതും ഒരു അൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലാണ് സ്റ്റോറി തുടങ്ങുന്നത് ഫ്രാങ്ക് ഗാസില അതായത് പനിഷറഞ്ഞ് മാറ്റ് മാർഡോക്കിനെയും കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ മാറ്റിനെ കുറെ കുട്ടികൾ വളഞ്ഞിട്ട് അടിക്കുകയാണ് ഇത് കണ്ട ഫ്രാങ്ക് ആ കുടും കെട്ട പിള്ളേരെല്ലാം അടിച്ചൊട്ടിച്ച് മാറ്റിനെ രക്ഷിക്കും ഈ സംഭവത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ഫ്രണ്ട്സാവും കുറച്ച് ഗാങ്സ്റ്റേഴ്സിന്റെ പരസ്പരമുള്ള ഷൂട്ടിംഗിന്റെ ഇടയിൽ പെട്ടാണ് മെയിൻ എടുത്തായ സിക്സ് വൺ സിക്സിലെ പണിഷിറേ ഫാമിലി മരിക്കുന്നതെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ അവൻജേസം എക്സ്പെൻഡ് കൂടെ സെൻട്രൽ പാർക്കിൽ റോൾസിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന ധാരാളം സാധാരണക്കാരായ ആളുകൾ മരിക്കും ഈ കൂട്ടത്തിൽ ഫാമിലിയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ കാര്യം നമ്മളെ പണിഷർ അറിയും അപ്പോൾ തന്നെ നമ്മളെ പണിഷർ നേരെ സെൻട്രൽ പാർക്കിലേക്ക് എത്തും പണിഷറിനെ പണിഷറിഞ്ഞ കണ്ടപ്പോഴും എക്സ്മൺ ടീമിലുള്ള സൈക്ലോപ്സ് പറയും അറ്റാക്ക് നടന്നത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ആരെയും യുവാക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മളോട് ക്ഷമിക്കണം എന്നാൽ ഇതൊന്നും പണിഷറിനെ അറിയണ്ട അവന്റെ ഫാമിലി മരിച്ച ദേശത്തിലും വിഷമത്തിലും അവനൊരു തോക്ക് എടുത്ത സൈക്ലോപ്സിന്റെ തലയിൽ ഒരു ഇതിന്റെ കൂടെ തന്നെ ജുബ്ദിയും ഹോക്കയും വെടിവെക്കും ഇത് കണ്ടത് നമ്മളെ വോൾ പറഞ്ഞ് പണിഷറിഞ്ഞ് ചെയ്യും അങ്ങനെ ആ ഫൈറ്റിൽ വോൾ പറഞ്ഞ് പണിഷറിനെ ഫീറ്റ് ചെയ്തിട്ട് അവനെ ഒരു ജയിലിന്റെ ജകത്ത് പിടിച്ചിടും അങ്ങനെ പണിഷറിനെ കോടതി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ വിധിക്കും അങ്ങനെ പണിഷറിനെ റൈക്കേ സൈലന്റിലുള്ള ഒരു ജയിലിൽ േക്ക് സെൻഡ് ചെയ്യും പക്ഷെ ആ ജയിലിൽ എത്തുന്നതിന് പകരം പനിഷറിനെ അവർ കൊണ്ടുപോകുന്നത് കെസിലറിംഗ് എന്ന് പറയുന്ന ഒരാളിന്റെ വീട്ടിലേക്കാണ് അവിടെ വെച്ച് പനിഷർ അയാളെ മീറ്റ് ചെയ്യും അപ്പോൾ ആ കെസിലറിങ് പറയും ഗവൺമെന്റും ബാക്കിയുള്ള ആളുകളും സാധാരണക്കാർ സൂപ്പർ ഹീറോസിന്റെ മിസ്റ്റേക്കുകൾ കാരണം മരിച്ചു വീഴുന്നത് കണ്ടില്ല എന്ന് നയിക്കുകയാണ് എന്നിട്ട് കെസിലറിംഗും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും പനിഷിറിന്റെ അടുത്ത് പറയും നീ സൂപ്പർ പവേഴ്സ് ഉള്ള ഹീറോസിനെയും വില്ലന്മാരെയും കൊല്ലാമെന്ന് സമ്മതിച്ചാൽ ഞങ്ങൾ നിന്നെ സ്പോൺസർ ചെയ്യാം നിനക്ക് ആവശ്യമുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾ നൽകുക അങ്ങനെ പണിഷർ അവന്റെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഓഫർ തള്ളിക്കളയാൻ തോന്നൂല അവരെല്ലാവരെയും കൊല്ലാമെന്ന് സമ്മതിക്കും ഇനി കാണിക്കുന്നത് നമ്മളെ സ്പൈഡർമാൻ ഒരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ിന്റെ അകത്ത് വെനവുമായി ഫൈറ്റ് ചെയ്യുന്നതാണ് ആ സമയത്ത് പനിഷർ അവിടേക്ക് വന്നിട്ട് ഒരു ഇലക്ട്രിക് ബാർബ് യൂസ് ചെയ്ത് വെനത്തിനെ അറ്റാക്ക് ചെയ്യും അത് കാരണം വെനം തിരിച്ച് എടി ബ്രോക്കായിട്ട് ആവുകയും അവനെ പനിഷർ കൊല്ലുകയും ചെയ്യും ഇത് കണ്ട സ്പൈഡർമാൻ പനിഷറിന്റെ അടുത്ത് ചോദിക്കും നീ എന്തിനാണ് അവനെ കൊന്നത് എന്നാൽ സ്പൈഡർമാൻറെ ഈ ചോദ്യത്തിന് പനിഷർ മറുപടി പറയൂല എന്നിട്ട് സ്പൈഡർമാനെയും അവനെ വെടിവെച്ച് കൊല്ലും അടുത്തത് നമ്മളെ ഹലിക്ക് ഒരു സിറ്റിയിൽ കിടന്ന് എല്ലാം അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് ഇത് കണ്ട പനിഷർ ഹലിക്കിനെ ഒരു ട്രാക്കർ ഉള്ള ഒരു മൈക്കോടി വയ്ക്കും അത് കഴിഞ്ഞ ഫ്രാങ്ക് പതിയെ ഹലിക്കിനെ ഫോളോ ചെയ്യും അപ്പോൾ അവൻ കാണുന്നത് ഹലിക്ക് ബ്രൂസ് ബാനർ ആയിട്ട് ബൈറു ആയി ഒരിടത്ത് മയങ്ങി കിടക്കുന്നതാണ് ഈ ഗോൾഡൻ ചാൻസ് പനിഷർ നല്ലതുപോലെ യൂസ് ചെയ്യും ഒരു തോക്ക് തോക്ക്ടുത്ത് ഉറങ്ങിക്കിടന്ന ബ്രൂസിനെ ഒരു ഒറ്റ ഇതോടെ ഹലും ബ്രൂസും മഹലോകവാസം വീടിയും ഇത് കഴിഞ്ഞ് പണിഷ്റെ നേരെ പോകുന്നത് മൈക്രോ ചിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഹാക്കറിന്റെ അടുത്താണ് ഇവന പണിഷറിന്റെ എല്ലാ സൂപ്പർ ഹീറോസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അടുത്ത പനിഷറിന്റെ ടാർഗറ്റ് കിങ് പിങ് ആണ് ഈ മൈക്രോ ചിപ്പിന്റെ ഹെൽപ്പോടെ പണിഷർ കിങ് പിങിന്റെ വീട്ടിലെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റത്തിനെയും പിടിച്ച് കിങ് പിങിന്റെ അടുത്തെത്തും ഫ്രാങ്കിനെ കാണുമ്പോൾ കിങ് പിങ്ങ് അവനെ അഭിനന്ദിക്കും എന്നിട്ട് കിങ് പിൻ്റെ ആയുധ ശേഖരം അവന് കാണിച്ചു കൊടുത്തിട്ട് പറയും നിനക്ക് ഹീറോസിനെ കൊല്ലാൻ ഇതിൽ ഏത് വെപ്പൺ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നാൽ കിങ് പിങിന് പണിഷ്ഠിന്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് പണിഷർ ഹീറോസിനെ മാത്രമല്ല എല്ലാ വില്ലന്മാരെയും കൊല്ലാൻ ഉണ്ടെന്ന് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവും ആ ഫൈറ്റിൽ പണിഷർ കിങ് പിങ്ങിന്റെ കണ്ണ് പിടിവെച്ച് പൊട്ടിക്കും അപ്പോൾ തന്നെ കിങ് പിങ് പണിഷിന്റെ ദേഹത്തെ ചാടി അവനെ പിടിക്കാൻ നോക്കും പക്ഷെ പണിഷർ അവന്റെ കണ്ണെടുത്ത് കിങ് പിങ്ങിനെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യും അങ്ങനെ പണിഷിറിഞ്ഞ അനങ്ങാൻ പറ്റാതെ അവിടെ കിടക്കുന്ന സമയത്ത് കുറച്ച് പോലീസുകാർ അവിടെ കയറി വരും അപ്പോൾ അവർ കാണുന്ന കാഴ്ച കിങ് പിങ്ങിന്റെ ഡെഡ് ബോഡി കാരണം അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന പണിഷറഞ്ഞയാണ് അപ്പോൾ തന്നെ അവർ പണിസറിഞ്ഞ അറസ്റ്റ് ചെയ്യുകയും ഒന്നും കൂടെ അവനെ കടഞ്ഞ തടവിനെ ശിക്ഷിക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മളെ മാറ്റു മറഡോക്ക് പണിഷറഞ്ഞ എടുത്ത് അവൻ ചെയ്ത് കൂട്ടിയ ക്രൈമിന്റെ സീരിയസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്നാൽ ഇതൊന്നും പണിഷർ വക വയ്ക്കൂര് അങ്ങനെ ആദ്യം നടന്നതുപോലെ തന്നെ പണിഷറിഞ്ഞ ജയിലിലോട്ട് അയക്കുന്ന സമയത്ത് കേസലറിങ് വീണ്ടും പണിഷറിങ്ങ് അവിടെ നിന്നും രക്ഷിച്ച് കേസില താവളത്തിലേക്ക് കൊണ്ടുവരും ഇവരുടെ അടുത്ത ഇര ഡോക്ടർ ഡൂമാണ് അങ്ങനെ മൈക്രോ ചിപ്പിന്റെ സഹായത്തോടെ വീണ്ടും കിങ് ബിൽഡിംഗിൽ ബിൽഡിങ്ങിൽ കയറിയതുപോലെ തന്നെ ഇവര് ഫെണ്ടാസ്റ്റിക് ഫോറിന്റെ ഒക്കെ ഇട്ട് ഡോക്ടർ ഡൂമിന്റെ അടുത്തും ഇവരെ നേരിട്ട് കണ്ടപ്പോഴാണ് ഫെൻസ്റ്റിക് ഫോർ അല്ലെന്നും പണിഷറാണെന്നും ഡൂമിന് മനസ്സിലാവുന്നത് അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് ആവും അങ്ങനെ ആ ഫൈറ്റിൽ ഡോക്ടർ ഡൂമ് ജയിച്ചു വിടുന്ന സമയത്ത് പണിഷർ ഒരു മാഗ്നറ്റിക് എടുത്ത് ഡൂമിന്റെ ഹെൽമെറ്റിൽ ഒട്ടിച്ച് വോയ്ക്കും അങ്ങനെ അത് പൊട്ടിത്തെറിച്ച് ഡൂമ് ഒരു മൂലയിൽ ചെന്ന് വീടും പക്ഷെ ആൾ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ട പണിഷർ അവിടെ ഇന്ന് ഒരു ചുറ്റുകല് എടുത്ത് ഡൂമിന്റെ പേട്ട തലയിൽ അഞ്ചാറടി അങ്ങനെ ഡൂമും ബിഐ പി അല്ല സോറി ആർ ഐ പി എന്നിട്ട് മൈക്രോ ചിപ്പിന്റെ ഹെൽപ്പോടെ പണിഷർ ആ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ബോംബ് എടുക്കും എന്നിട്ട് പറയും ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാനുള്ളത് പവർഫുൾ മ്യൂട്ടൻസും സൂപ്പർ പവേഴ്സ് ഉള്ളവന്മാരുമായിട്ടാണ് അവരുടെ കൂടെ സാധാ തോക്കും ബോംബും കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റൂല അടുത്ത സീനിൽ കാണിക്കുന്നത് മൂന്നിൽ ഒരു വശത്ത് മാഗ്നറ്റോയുടെ ടീമും ആറ് വശത്ത് എക്സ്മെൻസും ഒരു ഫൈറ്റിന് റെഡിയായി നിൽക്കുന്നതാണ് എക്സ്മെൻസ് വിചാരിക്കും മാഗ്നെറ്റോയുടെ ടീമാണ് അവരെ ഇവിടെ ഫൈറ്റിന് വിളിച്ചതെന്ന് എന്നാൽ മാഗ്നറ്റോയും അവരുടെ ടീമും വിചാരിക്കുന്നത് എക്സ്മെൻസ് ആണ് അവരെ ഫൈറ്റിനെ വിളിച്ചതെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇവരെ രണ്ടുപേരെയും ഇവിടേക്ക് വിളിച്ചു പിടിച്ചത് നമ്മളെ പണിഷറാണ് അവർ അവിടെ എത്തിയതും ഡോക്ടർ ഡൂമിന്റെ കയ്യിൽ നിന്നും എടുത്ത ന്യൂക്ലിയർ ബോംബ് നേരെ അങ്ങനെ നേരി മരിക്കും ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടായിരിക്കും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ ബോംബ് വീണ മരിക്കുന്നതെന്ന് സംഭവം അതിനെക്കുറിച്ചൊന്നും ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എല്ലാം സ്റ്റോറി റൈറ്ററിന്റെ ലീല വിലാസങ്ങൾ അങ്ങനെ മൂന്ന് വർഷങ്ങൾ കഴിയും ഈ സമയം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് ഹീറോസിനെയും വില്ലന്മാരെയും പണിഷർ കൊന്നിട്ടുണ്ടാവും അതിൽ അവഞ്ചേഴ്സ് ഉണ്ട് ഫണ്ടാസ്റ്റിക് ഫോർ ഉണ്ട് പിന്നെ സാധാ ഹീറോസും ഉണ്ട് ഇതിലിപ്പോൾ ബാക്കിയുള്ളത് വോൾവറിഞ്ഞും ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ ഡെയർ ഡെവിലും മാത്രമാണ് ഇപ്പോൾ പണിഷറ് വോൾവറിഞ്ഞ് അടുത്ത് അവനെ കൊല്ലാനായിട്ട് വരും എന്നിട്ട് വോൾ പറഞ്ഞ് ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിൽ കൊണ്ടുവച്ച് ഷോക്ക് അടിപ്പിക്കും അങ്ങനെ ആ കറണ്ട് വോൾവറിഞ്ഞ് ദേഹത്ത് ഓവർലോഡായി ഒഴിച്ച് ബാക്കിയെല്ലാം വോൾവറിഞ്ഞ് ഉരുവി ഇറങ്ങും സാധാരണ ഇതിൽ നിന്നൊക്കെ വോൾവറിഞ്ഞ് റീജനറേറ്റ് ആവേണ്ടതാണ് പക്ഷേ ഇവിടെ വോൾവറിഞ്ച് ഈ ഫൈറ്റ് കഴിഞ്ഞ പനിഷർ നേരെ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്താണ് പനിഷറിനെ കാണുമ്പോൾ തന്നെ കാപ്പ് പറയും നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ അവസാനിപ്പിക്കും എന്നേക്കുമായി എന്നാൽ കേപ്പ് വലിയ കാര്യത്തിൽ ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പനിഷർ അവന്റെ തോക്ക് എടുത്ത് കാപ്പിന്റെ തല നോക്കി വഴിയും ഇതോടെ കേപ്പും ഇനി മാർ യൂണിവേഴ്സിലെ തന്നെ അവസാനത്തെ ഹീറോയും പണിറിഞ്ഞ ഫ്രണ്ടുമായ മാറ്റ് മർഡോ എ കെ ഡേർഡേവില് ഡെയർഡേവില് പനിഷറിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവനെ കൊല്ലണമെന്നൊന്നും ഡെയർഡേവരില് അവൻ പറയും മതിയാക്ക നിർത്ത് നീ മറ്റുള്ളവരെ കൊന്നതുകൊണ്ട് നിന്റെ ഫാമിലി തിരിച്ചുവരാണെന്നും പോണില്ല ഇത് കേട്ട പണിഷ്റെ പറയും ഇപ്പോൾ ഈ ഹീറോസും വില്ലൻമാരുമാണല്ലോ ബാക്കിയുള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ താഴെ വിഷമിച്ച് കടക്കും ഇത് കേട്ട ഡയർഡേവില് പനഷ്റഞ്ഞ് പിടിച്ച് എണിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് പണിഷ്റ് ഡയർ ഡേവിലിന്റെ വയറ്റില് കത്തി കുത്തിക്കേറ്റും എന്നിട്ട് അവന്റെ മാസ്ക് കൂടി മാറ്റുമ്പോഴാണ് പണിഷ്റിഞ്ഞ മനസ്സിലാവുന്നത് ഡെയർ ഡേവിലെ ആക്ച്വലി പണിഷ്റിന്റെ ഫ്രണ്ട് ആയ മറ്റ് മർഡോ കാണെന്ന് ഇതറിഞ്ഞതും ഞെട്ടും ആ സമയത്ത് ഡേർഡേവില് പറയും എപ്പോഴും എല്ലാ മാസ്കിന്റെ അകത്തും ഒരാൾ കാണും അവർക്കും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ഉണ്ട് പക്ഷെ നീ അതിനെ പറ്റി ഒന്നും ആലോചിച്ചില്ല നിന്റെ മനസ്സിൽ റിവഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നീ എല്ലാ സൂപ്പർ ഹീറോസിനെയും കൊന്നത് ഇത് കേൾക്കുമ്പോൾ പണിഷർ പറയും ഇല്ല ഞാൻ എല്ലാവരെയും കൊന്നിട്ടില്ല ഇനി ഒരു ഹീറോയും കൂടെ ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞ് പണിഷറെ സ്വന്തമായിട്ട് ഓടിവെച്ച് മരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു കൊമിക്കുമായി വരാം ഗുഡ് ബൈ